പ്രിയമുള്ളവരെ, വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ആരും എത്തിപ്പെടാത്തടത്ത് എത്തിച്ചേരുന്ന കർത്താവിനെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. അനേകം പേർ സുരക്ഷിതമായ മേഖലകളിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുകയും തങ്ങളുടെ സുരക്ഷിതത്വം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയാണ് ബുദ്ധിപരമായത് എന്നുള്ള ചിന്തയിലായിരിക്കുമ്പോൾ ഇന്നൊരു നല്ല മാതൃക സൃഷ്ടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ പരസ്യ ശുശ്രൂഷകാലത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഏവർക്കും പ്രയോജനപ്രദമാണെന്നുള്ളതിന് സംശയമില്ല. ഗലീല തടാകത്തിന് ചുറ്റുപാടുമായി കർത്താവ് തൻ്റെ ശുശ്രൂഷകളെ കേന്ദ്രീകരിക്കുന്ന സമയം, യെരുശലേമിൽ ഉള്ളിൽ മാത്രം ശുശ്രൂഷ ചെയ്തിരുന്ന റബിമാരിൽ നിന്ന് വ്യത്യസ്തനായി കർത്താവ് ഗലീല തടാകത്തിൻ്റെ കരകളിലും അതുപോലെ ശമര്യ തുടങ്ങിയ സ്ഥലങ്ങളിലുമെല്ലാം തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. 400 വർഷക്കാലം മലാഖി പ്രവാചകന് ശേഷം 400 വർഷക്കാലം പ്രവചനമില്ലാതിരുന്നപ്പോൾ ജനം തോന്നിയതുപോലുള്ള ജീവിതം നയിച്ചത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. യോഹന്നാൻ പ്രവാചകൻ വന്ന് കർത്താവിൻ്റെ വരവിനെ ഒരുക്കുന്ന ഈ സന്ദർഭത്ത് അവൻ ഒരു പ്രവാചകൻ മാത്രമാണ്, അല്ലെങ്കിൽ വഴിയൊരുക്കുന്നവൻ മാത്രമാണ്, തൻ്റെ പിന്നാലെ വരുന്നവനാണ് ശരിക്കും ഒരു ശുശ്രൂഷ നിർവഹിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു മഹത്തായ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദു എന്ന് യോഹന്നാൻ വിളിച്ചു പറയുന്നു. യേശുവിനെ അതുകൊണ്ട് തന്നെ ജനം വളരെ താല്പര്യത്തോടെ വീക്ഷിച്ചു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി അവർ കാത്തിരുന്നു. യേശുവിനോടൊപ്പം അവർ സഞ്ചരിച്ചു. ധാരാളം രോഗികൾ സൗഖ്യമാകുന്നതും തങ്ങളുടെ ആത്മീയമായ ദാഹം യേശുവിൻ്റെ വചനങ്ങളിലൂടെ ശമിക്കുന്നതുമെല്ലാം അവർ അനുഭവിച്ച് യേശുവിൻ്റെ പിന്നാലെ കൂടുകയാണ്. ധാരാളം ശാസ്ത്രിമാരും പരീശന്മാരുമൊക്കെ രഹസ്യമായും പരസ്യമായും അവനെ അനുഗമിക്കുന്നു. ഒരു സന്ദർഭത്തിൽ ഒരു ശാസ്ത്രി വന്ന് കർത്താവിനോട് പറയുകയാണ്, ഞാനും അങ്ങയുടെ പിന്നാലെ വരുന്നുണ്ട് എന്ന്. കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായിക്കുന്നതിന് ഒരു സ്ഥലവുമില്ല, അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നത് ആലോചിച്ചു വേണം എന്നവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവന് തടാകത്തിന് അപ്പുറത്ത് ഗദരേദ്യ ദേശത്ത് കടന്നു ചെല്ലുന്നതിന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ശിഷ്യരോടൊത്ത് പടകിൽ കയറി ഗദരേന്യ ദേശത്തേക്ക് അവന് യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ തടാകത്തിൽ കാറ്റും കോളുമുണ്ടായി പടക് മുങ്ങുന്ന അവസ്ഥ വന്നു. ഗദരേന്യ ദേശത്ത് അവൻ ചെല്ലുന്ന ശുശ്രൂഷ, ആരും എത്തിപ്പെടാത്തടത്ത് ചെന്ന് അവൻ ചെയ്യുന്ന ശുശ്രൂഷ എന്നത് ഭൂതങ്ങളെ പുറത്താക്കുവാൻ എന്നുള്ളതാണ്. ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പായി തന്നെ ഭൂതം തന്നെ നശിപ്പിക്കുവാൻ വരുന്ന കർത്താവിനെ മനസ്സിലാക്കി അവൻ്റെ യാത്ര മുടക്കുന്നതിനുള്ള പരിശ്രമമാണ് തടാകത്തിൽ നിർവഹിച്ചെന്നുള്ളതിന് സംശയമില്ല. കർത്താവ് ഗദരേന്യ ദേശത്ത് എത്തിച്ചെല്ലുമ്പോൾ ഈ ഭൂതം ബാധിച്ചവൻ കർത്താവിനെ എതിരേറ്റ് ചെല്ലുന്നു. വസ്ത്രമില്ലാതെ സ്വന്തം ശരീരമെല്ലാം സ്വയമായി ചതച്ച് അലറി വിളിച്ച് കൈകളിലും കാലുകളിലും കെട്ടിയിരുന്ന ചങ്ങലകളെല്ലാം മുട്ടി ഒരുമിച്ച് പൊട്ടിച്ച് ഒരു ഭീകര രൂപിയായി അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. അത് കൊണ്ടായിരിക്കണം ആ വഴി ആരും കടന്നു ചെല്ലാതിരിക്കുന്നത്. മാത്രമല്ല, പന്നികളാണ്, ധാരാളം പന്നികളാണ് അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലുള്ള പ്രമാണിമാരുടെ പന്നികളാണത്. അതിനെ മേയ്ക്കുന്ന വളരെ പാവപ്പെട്ട ഇടയന്മാരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് ഈ ഭൂതഗ്രസ്തനെ കാണുന്നതും അവനുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഏറ്റുമുട്ടൽ എന്ന് പറയാമെങ്കിലും അവനെ സൗഖ്യപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്. കർത്താവ് പറയുകയാണ്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അനേകരാണ്, ലഗ്യോനാണ് എന്നുള്ളതാണ് അവൻ്റെ മറുപടി. എന്നിട്ട് അവൻ പറയുകയാണ്, ഞങ്ങളെ ആ പന്നികളിലേക്ക് പറഞ്ഞയക്കണമേ എന്ന്. കർത്താവ് അതിന് അനുവാദം കൊടുക്കുന്നു. അനേകമായിരം പന്നികളിലേക്ക് ഈ ഭൂതങ്ങൾ ചെന്ന് പ്രവേശിക്കുകയാണ്. അത് വന്യമായ വേഗതയോടുകൂടെ ആ കടലിലേക്ക് പാഞ്ഞടുത്ത് മുങ്ങിച്ചാകുന്നു.
ഇത്രയും പന്നികളിൽ വസിച്ചിരുന്ന ഭൂതമാണ് ഒരു മനുഷ്യനിൽ പാർത്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവൻ്റെ ശക്തി, അവൻ്റെ ഭ്രാന്തിൻ്റെ തീവ്രത, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അവനെ സൗഖ്യമാക്കുമ്പോൾ അവൻ സുബോധമുള്ളവനായിട്ട് അവൻ കർത്താവിൻ്റെ കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവനവൻ്റെ ഭവനത്തിലേക്ക് പോകുവാനാണ് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഇത് ലോകത്തിൽ കാണുന്ന അവസ്ഥ ഇതാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് വ്യാപിക്കേണ്ടതായിട്ടുണ്ട്. സുരക്ഷിതമായ മേഖലകളിൽ, യെരുശലേമിൽ മാത്രമല്ല, അത് ശമരിയയിലും വേണം, അത് ഗനസരത്ത് തടാകത്തിന് അക്കരയുള്ള ആ ഭാഗങ്ങളിൽ ആവശ്യമാണ്. മീൻ പിടിക്കുന്ന മുക്കുവരുടെ അടുത്ത് അവൻ്റെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ എത്തിപ്പെടാത്തടത്തൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷ എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ആരാണ് നീ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്? അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. തിരുവചന മത്തായി സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഗ്രേറ്റ് കമ്മീഷനിങ് എന്ന് പറയുന്ന ആശയം, അതായത് പോകുവിൻ, ലോകത്തിലേക്ക് പോകുവിൻ, ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് കർത്താവ് പറയുകയാണ്. ഈ സകലർ എന്ന വാക്കിൽ എല്ലാ ആശയങ്ങളും അടങ്ങിയിരിക്കുന്നു. ആരും ഒഴിവാക്കപ്പെടുന്നില്ല. അതിന് ജാതിയെന്നോ മതമെന്നോ ഭാഷയെന്നോ സംസ്കാരമെന്നോ വകഭേദമില്ല. എല്ലാവരും ആ കർത്താവ് പറഞ്ഞ ആ കാര്യത്തിൽ ഉൾപ്പെടുകയാണ്. അവരെല്ലാം കണ്ടെത്തി ഈ ഗനസരേത്ത് ദേശത്ത് ഒറ്റയ്ക്ക് കല്ലറകളിൽ താമസിച്ചിരുന്ന ആ മനുഷ്യനെ പോലെ ഉള്ളവരെ പോലും കണ്ടെത്തി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിനായിട്ട് നമ്മെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് അനേകം പേര് ഇങ്ങനെയുള്ളവരെ നമ്മൾ കാണുമ്പോൾ സാധാരണ പറയുന്നത്, ആ അവൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകേണ്ടതില്ല, അവൻ മദ്യപാനി, അവന് സ്വയമായിട്ട് വരുത്തി വെച്ച തിന്മയാണ്, അവൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ആരെയും ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നല്ല സംഭവം തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. നമ്മെ നിശ്ചയമായിട്ട് കർത്താവിൻ്റെ ആ ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് അതിനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള അനേകം വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. പുരോഹിതന്മാരുണ്ട്, മിഷണറിമാരുണ്ട്, സുവിശേഷ പ്രവർത്തകരുണ്ട്. എന്തിന്? നമ്മെ എല്ലാം തന്നെ രാജകീയ പുരോഹിത വർഗം എന്നാണല്ലോ കർത്താവ് പറയുന്നത്. നാം എല്ലാവരും തന്നെ ആ മഹത്തായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. മാത്രമല്ല പോകുവിനെന്ന് പറയുന്നത് എല്ലാവരോടും കൂടെയാണ്. നമുക്കെല്ലാവർക്കും ഈ കർത്താവ് ആഹ്വാനം ചെയ്ത ഈ ശുശ്രൂഷ ഏറ്റെടുക്കാമോ? അനേകം പേർ ഒറ്റപ്പെട്ട് ഈ ഗനസരേത്തെ ഭൂതഗ്രസ്തനെ പോലെ അവിടെ അവിടെയായിട്ട് കഴിയുന്നുണ്ട്. നമ്മളാരും അത് മനസ്സിലാക്കുന്നില്ല. കണ്ടെത്തി, അവരെ കണ്ടെത്തി, റീച്ച്ഡ് ദ അൺറീച്ച് എന്ന് പറയുന്ന ദർശനത്തോടുകൂടെ അവരെ കണ്ടെത്തി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.